ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രൈസി മല്ലു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് നമ്മുടെ എല്ലാ വീടുകളിലും ഓരോരോ പെറ്റ് ഉണ്ടാകും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ റാബിറ്റ്, ഇല്ലെങ്കിൽ ഡോഗ്, ഇല്ലെങ്കിൽ കൗ, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഓരോരോ പെറ്റുകളുണ്ടാവും. പെറ്റ് മീൻസ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ഒരു വളർത്തു മൃഗങ്ങളുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റാബിറ്റ് ആണെങ്കിൽ ചെറിയ റാബിറ്റ്, ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, കൗ ആണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു സൈസ് വരുന്ന ഒരു കൗ, അല്ലാതെ ഏറ്റവും വലിയ ബിഗ് ജൈൻ്റാൻറ്റിക് കൗ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ ഉള്ള, അതായത് ഇതിൻ്റെ സ്പീഷീസിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസിലൂടെ തന്നെ ആ ഒരു അത്രയും വലിയ കൗകളും അതേപോലെ തന്നെ അത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണ മുമ്പ് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൺ ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പറയണ ഓരോ വീഡിയോസിനോടിച്ച് നിങ്ങൾക്ക് അപ്പോഴേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നോക്കാൻ പോണത് ഒരു കൗവാണ്. ലോകത്തിൽ തന്നെ അതിഭീകരമായ ഒരു കൗവാണ് ഈ പറയുന്ന ബ്ലോസം ഇനത്തിൽപ്പെട്ടൊരു കൗവ്. അതായത് നമ്മുടെ വീട്ടിൽ എല്ലാവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുവരുന്ന രീതിയിലുള്ള കൗവുകളൊക്കെ, അതായത് പശുക്കളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 4.1 ഫീറ്റ് ആയിരിക്കും. അതായത് 4.1 ഫീറ്റ് ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന ബ്ലോസം എന്ന കാറ്റഗറിയിൽ പെടുന്ന പശുക്കളുടെ ഹൈറ്റായിട്ട് വരുന്നത് 6 ഫീറ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഹൈറ്റും, അതായത് ഇതിൻ്റെ സൈസ് അത്ര ജൈൻ്റാൻറ്റിക് ആയിട്ടുള്ളൊരു സൈസാണെന്ന് നമുക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡിസ്റ്റിലെ രണ്ടാമത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ഹോസാണ്. അതായത് നമ്മൾ കുതിരകളൊക്കെ കാണാറില്ലേ, നമ്മളിപ്പോൾ പല രീതിയിലുള്ള കുതിരകൾ, ഇപ്പോൾ ഓരോ ബീച്ചിൽ പോയതിനു ശരി, അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ നമ്മൾ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ കാണാറൊക്കെ ഒരു നോർമൽ രീതിയിലുള്ളൊരു ഹോഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ബിഗ് ജാക്ക് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഹോഴ്സാണ് നമ്മൾ രണ്ടാമത്തേക്ക് നോക്കാൻ പോണത്. ഈ ബിഗ് ജാക്ക് എന്ന് പറയുന്ന ഹോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം കണ്ടുവരുന്നത്, ഇപ്പോൾ നോർമലി നമ്മളെല്ലാ കുതിരകളെയും കണ്ടുവരുന്നത് 4 to 5 ഫീറ്റ് ഹൈറ്റ് വരെയാണ് നമ്മളെല്ലാ കുതിരകളെയും കണ്ടുവരുന്നത്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റായിട്ട് അവർ പറയപ്പെടുന്നത് 6.2 ഫീറ്റ് ഹൈറ്റാണ് ഈ പറയുന്ന ബിഗ് ജാക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഈ ഒരു ഹോഴ്സിനെ പറയുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോണത് സീസ്. ഇതൊരു പട്ടികളുടെ ഇനത്തിൽപ്പെട്ടൊരു സംഭവമാണ് ഈ സീസ് എന്ന് പറയുന്ന ഒരു സ്പീസീസ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ നോർമലായിട്ട് കാണുന്ന ഡോഗുകളും, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗുകളൊക്കെ ഒരു ആവറേജ് ഹൈറ്റ് ഒരു സംതിങ് ഒരു 2.0 ഇല്ലെങ്കിൽ 1.0 ഫീറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഹൈറ്റായിട്ട് എന്ന് പറയുന്നത് 3.82 ഫീറ്റ്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് മീറ്ററിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1.2 മീറ്റേഴ്സാണ് ഇതിനെ പറയണത്. ഇതിന് വേണ്ടി തന്നെ ഈ ഇത് വളർത്തുന്ന മുതലാളി അതിനൊരു കട്ടിൽ വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എത്ര വലിയ ജൈജാൻറ്റിക് ഡോഗാണെന്ന്. നമ്മുടെ ഡ്രസ്സിൽ നാലാമതായിട്ട് നോക്കാൻ പോകുന്നത് ഒരു റാബിറ്റ് തന്നെയാണ്, ഡേവിസ്. അതായത് നമ്മളെല്ലാ മുയലുകൾ വളർത്താറുമുണ്ട്, ചിലവർ മുയലുകളെ കഴിക്കാറുമുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, അതായത് നമ്മളിപ്പോൾ നോർമലി വളർത്തുന്ന റാബിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 14 to 16 ഫീറ്റ് വരെയാണ് ഇതിൻ്റെ ഹൈറ്റ് സാധാരണ നമ്മൾ കാണപ്പെടുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിലുള്ള ഈ ഒരു ഡാവിസ് എന്ന ഇനത്തിൽപ്പെട്ട റാബിറ്റിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത് 50 ഫീറ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അപ്പോൾ ഇത് 2.5 to 3.5 to 4 അല്ല, 10 മടങ്ങ് ശക്തിയും, ഇല്ലെങ്കിൽ 10 മടങ്ങ് ഹൈറ്റും കൂടിയ ഒരു റാബിറ്റിനുമാണ് ഈ ഡാവിസ് എന്ന് പറയുന്ന റാബിറ്റിനം. അതായത് 50 ഫീറ്റ് ഹൈറ്റാണ് ഈ പറയുന്ന റാബിറ്റിന്. ഇതിലെ ഏറ്റവും അവസാനമായിട്ട് നോക്കാൻ പോണത് ക്രാക്വീൻ. ഇതൊരു സ്ക്വിഡാണ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ സ്ക്വിഡാണ് ഈ പറയുന്ന ക്രാക്വീൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടൊരു സ്ക്വിഡ്. അതായത് ഇതിൻ്റെ ഏകദേശം നീളമായിട്ട് വരുന്നത് 60.2 ഫീറ്റായിട്ടാണ് ഇതിൻ്റെ ഏകദേശം നീളമായിട്ട് അവർ കണക്കാക്കപ്പെടുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും രൂപവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നീളവും എങ്ങനെയാണെന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക. ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എന്നാൽ അവർക്കും ഈ ഒരു പുതിയ തരത്തിലുള്ള അറിവ് അവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. അതായത് എൻ്റെ ഇന്നത്തെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ 100-ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് എനിക്ക് തന്നെ ഒരു സന്തോഷം തരുന്നു. കാരണം ഞാനൊന്നും ഇത് മുന്നോട്ട് പോകും, അതായത് ഞാനൊരു രസത്തിന്, ഇല്ലെങ്കിൽ എൻ്റെ ഒരു സമയം പോകണം എന്നുള്ളൊരു മൈൻഡിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്.
അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ഇപ്പോൾ ഞാനിത് 100-ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഇതേപോലുള്ള തുടർന്നും നിങ്ങൾ ഇതേപോലെ തന്നെയുള്ള സപ്പോർട്ട് തരിക, എന്നാൽ മാത്രമേ എനിക്കും ഇതേപോലെ തന്നെ 100, 200, 300 പിന്നെ 1000, 1500 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയൊരു അടിപൊളി ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സേവ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.